നമസ്കാരം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണത്തിന്റെ പിന്നാലെ ചർച്ചയായ വിഷയമാണ് ജയലളിതയെ കൊന്നത് തന്നെയാണെന്ന്. ഇത് കൊലപാതകമെന്ന് തെളിയിക്കുന്ന നിരവധി സൂചനകളും പുറത്തു വന്നിരുന്നു. തെഹൽക്കയിൽ വന്ന ഒരു ഞെട്ടിക്കുന്ന വാർത്ത ജയയുടെ മരണത്തിന് പിന്നിലെ ചില ദുരൂഹതകളിലേക്കും വിരൽ ചൂണ്ടി. ഇത് സംബന്ധിച്ച് അന്വേഷിക്കാൻ തമിഴ്നാട് സർക്കാർ തീരുമാനിച്ചിരുന്നു, കമ്മീഷൻ നിയമിച്ചു. ഈ സമിതിയുടെ കണ്ടെത്തൽ ജയലളിതയെ കൊലപ്പെടുത്തിയെന്ന സംശയം ശക്തമാക്കുന്നതാണെന്നാണ് സൂചന. തമിഴ്നാട് മുഖ്യമന്ത്രി AK സ്റ്റാലിന്റെ പരിഗണനയിലാണ് റിപ്പോർട്ട്. ഇത് ഡിസംബർ 6 മുഖ്യമന്ത്രി സ്റ്റാലിൻ പുറത്തുവിടുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരമേറ്റ AK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാർ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ചെയ്തൊരു ശബ്ദമുണ്ടായിരുന്നു. തമിഴ്നാടിന്റെ അമ്മ മുൻ മുഖ്യമന്ത്രി ജയലളിത എങ്ങനെയാണ് മരിച്ചതെന്ന് ഈ ലോകത്തെ ഞങ്ങൾ അറിയിക്കും. അത് വെറുമൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുന്നുവെന്നാണ് പലരും വിചാരിച്ചത്. എന്നാൽ ദിശ തെറ്റിയ പട്ടം പോലെ കേസും കൂട്ടവും തമ്മിൽ തല്ലുമായി അലയുന്ന ഇപ്പോഴത്തെ അണ്ണാ MKയോടുള്ള അടുത്ത അടിയാണ് ആ റിപ്പോർട്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്പോൾ തമിഴ്നാട്ടിലെ ഏറെ പേരും. സ്റ്റാലിൻ വടിവെട്ടാൻ പോയിട്ടുണ്ടെങ്കിൽ അടി നിശ്ചയം എന്ന് വേണമെങ്കിൽ തമിഴ് സിനിമ സ്റ്റൈലിൽ പറയാം. എന്തു തന്നെ ആയാലും കാത്തിരുന്ന് ജയയുടെ മരണത്തിന് പിന്നിലെ കാരണം സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് സ്റ്റാലിന് മുന്നിലെത്താൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത്. ജസ്റ്റിസ് അറുമുഖസ്വാമി കമ്മീഷനാണ് ജയലളിതയുടെ മരണത്തിൽ അന്വേഷണം നടത്തുന്നത്. മുൻ മുഖ്യമന്ത്രി O Panneerselvam അടക്കം അറുമുഖസ്വാമി കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയിട്ടുണ്ട്. അതിനുശേഷമാണ് നിഗമനത്തിലേക്ക് കമ്മീഷൻ എത്തിയതെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ ഡൽഹി എയിംസും പരിശോധനകൾ നടത്തിയിരുന്നു. കമ്മീഷന്റെ കാലാവധി മറ്റന്നാളാണ് തീരുന്നത്. അന്നു തന്നെ റിപ്പോർട്ട് കൈമാറുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ അതിലെ ഉള്ളടക്കം സ്റ്റാലിന് 2 ദിവസത്തിനുള്ളിൽ തന്നെ പുറത്തുവിടും. ആരോഗ്യനില മോശമായതിനെ തുടർന്നാണ് 2016 സെപ്റ്റംബർ 22-ന് ജയലളിതയെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഡിസംബർ 5-ന് ജയലളിത അന്തരിക്കുകയും ചെയ്തു. ഇതിനിടെ അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും പറഞ്ഞിരുന്നു. ഹൃദയസ്തംഭനമാണ് മരണകാരണം എന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. എന്നാൽ അവസാന കാലത്തെ ആശുപത്രിവാസത്തിനിടെ ജയലളിതയെ ആരും കണ്ടില്ലെന്നും തോഴി VK ശശികലയും കുടുംബവുമാണ് ജയലളിതയുടെ മരണത്തിന് ഉത്തരവാദികളെന്നും ആരോപിച്ച് അന്നത്തെ അണ്ണാ DMK മന്ത്രി ഡിണ്ടിഗൽ ശ്രീനിവാസൻ തുറന്നടിച്ചിരുന്നു. ശശികലയെ പേടിച്ചു താൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ജയയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കള്ളം പറഞ്ഞതായും ശ്രീനിവാസൻ അന്ന് വെളിപ്പെടുത്തിയിരുന്നു. ജയലളിതയുടെ മരണത്തിൽ സംശയം പ്രകടിപ്പിച്ച് വിവിധ കോണുകളിൽ നിന്ന് അഭിപ്രായ പ്രകടനങ്ങളും ഉയർന്നിരുന്നു. എല്ലാ ആരോപണങ്ങളും വിരൽ ചൂണ്ടിയത് ശശികല കുടുംബത്തിന് നേരെ തന്നെയാണ്. OPS/EPS ലയനത്തിന് വഴിയൊരുക്കി പിന്നീട് സർക്കാർ മരണത്തെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. അങ്ങനെയാണ് ജസ്റ്റിസ് അറുമുഖസ്വാമി കമ്മീഷൻ ജയയുടെ മരണത്തിന് പിന്നിലെ ചുരുളഴിക്കാനെത്തിയത്. ജയലളിതയെ കൊല്ലാൻ തോഴി ശശികല സ്ലോ പോയിസണിംഗ് നൽകി എന്നായിരുന്നു 2012 ഫെബ്രുവരി ലക്കത്ത് തെഹൽക്ക പുറത്തുവിട്ട വാർത്ത. മലയാളി കൂടിയായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജിമോൻ ജേക്കബായിരുന്നു കോളിളക്കം സൃഷ്ടിച്ച ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ജയയുടെ മരണത്തോടെ ഈ പഴയ റിപ്പോർട്ട് വലിയ തോതിൽ ചർച്ചയാകുകയും ചെയ്തു. 50 ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ ജയലളിതയെ പരിചരിക്കാനായി ശശികലയും ചുരുക്കം ചില വിശ്വസ്തരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സാഹചര്യത്തിൽ കൂടിയായിരുന്നു ജിമോൻ ജേക്കബിന്റെ തെഹക്കയിലെ റിപ്പോർട്ട് അന്ന് വീണ്ടും ചർച്ചയായത്. ഇതിൽ ജയലളിതയും തോഴി ശശികലയും തമ്മിലുള്ള ആത്മബന്ധത്തെക്കുറിച്ചും ഈ ബന്ധത്തിൽ അപ്രതീക്ഷിതമായ വന്ന ഉലച്ചിലിനെ കുറിച്ചുമായിരുന്നു ജിമോന്റെ സമഗ്ര ലേഖനം. ജയലളിതയെ ശശികല വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ചു എന്ന വാർത്തയിലേക്ക് നയിച്ച അന്വേഷണം ശശികലയെ പോയിസ് ഗാർഡനിൽ നിന്നും പുറത്താക്കിയിരുന്നു. 2012-ലായിരുന്നു ജയലളിത തന്റെ തോഴിയായ ശശികലയെയും കൂട്ടാളിയെയും പുറത്താക്കിയത്. ഇതിന് പിന്നാലെ കാരണങ്ങൾ എന്തായിരുന്നു എന്നായിരുന്നു തെഹൽക്കയും അന്വേഷിച്ചത്. ഇതിനുവേണ്ടി തമിഴ്നാട്ടിൽ പോയി 20 ദിവസത്തോളം ചെന്നൈയിലും ശശികലയുടെ നാടായ മാന്നാർഗുഡിയിലും താമസിച്ചാണ് ഇദ്ദേഹം റിപ്പോർട്ട് പുറത്തുവിട്ടത്. പതിയെ കൊല്ലുന്ന വിഷം ഭക്ഷണത്തിൽ കലർത്തി നൽകി ശശികല ജയലളിതയെ അപായപ്പെടുത്താൻ ശ്രമിച്ചുവെന്നായിരുന്നു തെഹൽക്ക പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട്. ജയലളിതയെ കൊല്ലാൻ തോഴി ശശികല പതിയെ കൊല്ലുന്ന വിഷം നൽകി എന്ന വിധത്തിലുള്ള സൂചന നൽകിയത് ജയലളിതയുടെ അടുപ്പമുള്ള വൃത്തങ്ങൾ തന്നെയായിരുന്നു. എന്നാൽ പുറത്താക്കിയ ശേഷം 30 ദിവസങ്ങൾക്ക് ശേഷം ശശികലയെ തിരിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് മരിക്കും വരെ അവർ ജയക്കൊപ്പം ഉണ്ടായിരുന്നതാനും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.